ലൈവില് കണ്ണൊന്നും പറയണില്ലല്ലോ. ചായ പറയാം കിട്ടുന്നില്ല. അതിന് കരയണതിനാണ് അതെന്താ സാധനം മൂന്നാറാണ്. നമ്മളിന്ന് വട്ടവട മൂന്നാർ പോകാൻ പോണേണ്. അപ്പൊ ഇന്നലെ ഞങ്ങൾ ലൈറ്റ് ഒന്നരയൊക്കെ ആയപ്പോ ഇവിടെ എത്തിയായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇനി അങ്ങോട്ട് വീഡിയോ ഉണ്ടോ? അപ്പൊ എല്ലാരും കാണുക. ഓ ഗൈസ്, നമ്മൾ അവിടുന്ന് പോവുകയാണ്. ഗൈസ്, അതെവിടെ ആയിരുന്നു സ്ഥലം? കാശില്ലാണ്ട് എടിഎം കൗണ്ടർ ഫുഡ് കഴിക്കാൻ വന്നേക്കുന്നുണ്ട് ഗൈസ്. ടോപ്പ് സ്റ്റേഷനിൽ നമ്മൾ എത്തി. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു, പിന്നെയും കുറച്ചങ്ങാട് നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതിൽ കൂടെ എല്ലാം നടന്ന് നമ്മൾ ടോപ്പ് സ്റ്റേഷനിൻ്റെ ആ ഒരു ബിൽഡിംഗ് പോലെ കാണാൻ, ആ ടവറിൻ്റെ പൊക്കത്ത് നിന്നാലേ നമുക്ക് നല്ലപോലെ വ്യൂ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനിടക്ക് വെച്ചിട്ട് അവിടെ ഒരു കവർ പോലെ പോയി വ്യൂ കണ്ടിട്ടും വന്ന്, പിന്നെ അതിൻ്റെ താഴത്തേക്ക് നമുക്ക് ഇറങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോഴാണ് ഈ ഒരു വ്യൂ കണ്ടത്. ലെവൽ വ്യൂ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ, അടിപൊളി സ്ഥലമാണിത്. പിന്നെ ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങാനുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കയറുമ്പോൾ നമ്മുടെ ഉപ്പാട് പോകും. അത്രയും കയറ്റം ഉണ്ടായിരുന്നു. ഞാനൊക്കെ അതിച്ച് വെറുതെ പണ്ടരടങ്ങ് പോയായിരുന്നു. പക്ഷെ ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ വ്യൂ ആണ് കേട്ടോ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ അമ്മാതി കാറ്റാണ്. നല്ല കാറ്റുണ്ട്. നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ അല്ല, നല്ല കാറ്റുണ്ട്. ഏറ്റവും ടോപ്പിലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മല കാറ്റ് നല്ല തണുപ്പുണ്ട്. അടിപൊളി സ്ഥലമാണ്.
പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ വട്ടവടക്ക് പോയതാണ്. അപ്പോൾ ഞങ്ങൾ വട്ടവടയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇപ്പം നമ്മൾ വട്ടവടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും വലിയ കോമഡി എന്ന് പറയാൻ ഛർദ്ദിക്കാണ്ടിരിക്കാൻ വേണ്ടി ടാബ്ലറ്റ് എടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ആ കാറിൻ്റെ ബാക്കിൽ കാണുന്നത്. ഞാനും ബാച്ചും നല്ലപോലെ ഉറങ്ങിപ്പോയി ആ മരുന്നെടുത്തിട്ട്. പിന്നെ നമ്മൾ വട്ടവട ഭയങ്കര പ്രതീക്ഷിച്ച കറച്ച് എന്നതാണ് ഞാൻ ആദ്യമായിട്ട് ഓടാണ്. ഈ ഒരു സംഭവം ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സ് തളർന്നു പോയി ഗൈസ്. പിന്നെ അവിടെയുള്ള ഫാമിൽ പോയായിരുന്നു സ്ട്രോബെറിയുടെ. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പുതിയ സ്ട്രോബെറി തോട്ടത്തിലേക്ക് പോകണുണ്ട് ഫ്രണ്ട്സ്. നമുക്ക് വടിയെല്ലാം കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ്. ദേ വടി കുത്തി വന്നുണ്ട് ഫ്രണ്ട്സ്. അടിങ്ങാട്ട് സ്ട്രോബെറി തോട്ടം. ഉടുക്കത്തെ ഇറക്കോണ്ടാ ഇത് കാണുന്ന പോലെ അല്ല. ഇനി ഇവിടുന്ന് കയറാൻ എന്തെയോ ഒന്നാവോ. ഒരു കയറ്റം കയറി കഥച്ച് ചത്തത്. ഇതിപ്പ ഈ കാണുന്നത് മറ്റേ ഗ്രീൻ ബീസിന്റെ ചെടിയാണ്ടാ. ഗ്രീൻ ബീസ് ചെടിയുടെ അരികത്തുള്ളി നമ്മൾ സ്ട്രോബെറി ചെടിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ഗ്രീൻ ബീസ്. ഇത് ഫുൾ അങ്ങോട്ട് ഗ്രീൻ ബീസ്. കണ്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ ഗ്രീൻ ബീസ്. ഇനി അയാൾ നമ്മൾ ഓടിച്ചിടുക എന്തോ. സ്ട്രോബെറി തോട്ടത്തിലേക്ക് പോവുകയാണ്. ഈ മാസം നടുവാണെങ്കിൽ 3 മാസം സ്ട്രോബെറിയാവില്ല. പൂവും പൂവായി തുടങ്ങും. പിന്നെ 4ാം മാസത്തില് ഇതിന് പ്രത്യേക സീസൺ. നമ്മൾ നടുന്ന അനുസരിച്ച് തണുപ്പ് വേണോ? കൃഷിപ്പഴങ്ങൾ നമ്മൾ ഓർഡർ ചെയ്താണെങ്കിൽ ചുമ്മാ നമ്മൾ ഫ്രഷ് സ്ട്രോബെറി. അങ്ങനെ വട്ടവടയിൽ നമ്മൾ തിരിച്ചു വന്ന വഴി ഈ ഒരു പൂക്കൾ മാത്രമുള്ള ഒരു ഗാർഡൻ കണ്ട്. അപ്പം അവിടെ ചുറ്റത്ത് കയറണമെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ കയറി. പക്ഷെ ഇവിടെ ഞാൻ ഇതിനു മുമ്പും കയറിയിട്ടുണ്ട്. അപ്പോൾ കുറേ അധികം വെറൈറ്റി പൂക്കളുണ്ട്. പിന്നെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ പൂവൊക്കെ എന്തായാലും ഉണ്ടാവില്ല. ഈ പൂക്കൾ ഇങ്ങനെ കാണാനായിട്ട് അടിപൊളിയാണ്. നമ്മൾ വീഡിയോ കാണണേം കാട്ടേം സൂപ്പറാണ്. നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര വലിപ്പമുള്ള പൂക്കളാണ് ഓരോ ചെടിയിലും. പക്ഷേ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ
നമ്മുടെ നാട്ടിലെന്തായാലും ഇത് വളരൂല, കാരണം തണുപ്പും കാര്യങ്ങളൊക്കെ വേണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് നോക്കിക്കാൻ മാത്രം പറ്റുള്ളൂ. പിന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ചിന്നക്കനാല് റോട്ടിലാണ് നിക്കണത്. ഇത് നമ്മൾ തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ നമ്മൾ ഫോട്ടോ എടുക്കാൻ പോണേണ്. അങ്ങനെ നമ്മൾ ചിന്നക്കനാൽ റോഡ് വഴി ഒന്ന് കയറിയായിരുന്നു ഞങ്ങളുടെ ബുവക്ക് കാർ ഓടിക്കാൻ വേണ്ടി. അങ്ങനെ അതിൽ കൂടി കയറി തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കയറി ഫോട്ടോ എടുക്കാന്നുള്ളത് മൂന്നാർ കഴിക്കാനുള്ള മെയിനായിട്ടുള്ള കാര്യമുള്ള. അപ്പോൾ ഞങ്ങളായിട്ട് അതിൻ്റെ ഇത് തെറ്റിച്ചില്ല, ഞങ്ങളും കയറിയായിരുന്നു തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഇപ്പോൾ ഈ കാണുന്നത്. അങ്ങനെ അവിടുന്ന് നമ്മൾ ഒരു നമ്മൾ എറണാകുളത്തേക്ക് പന്ത്രണ്ടരക്കെ നമ്മൾ താലിൽ നിൽക്കുന്ന എം ജി റോഡിൽ ഏകദേശം ഫുഡൊക്കെ ഓർഡർ ചെയ്ത് പന്ത്രണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡെല്ലാം അക്രമത്തോടെ എടുത്തത് വലഞ്ഞു നിൽക്കണേ നേരെ പുറത്തേക്ക് ഇറങ്ങി കഴിച്ചിട്ട് Yeah.